ഈ വിഭാഗക്കാരിലേക്ക് അല്ലാഹു നോക്കുന്നതല്ല, വലാ യുസക്കീഹിം, അല്ലാഹു സംസ്കരിക്കുന്നതുമല്ല, അല്ലാഹു അവരെ നോക്കോ പോലുമില്ല. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ സംസ്കരിക്കുകയും ചെയ്യില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ നാളിൽ പടസ്സറബ് തിരിഞ്ഞു നോക്കില്ല ഈ വിഭാഗക്കാരെ. ഒരു പെണ്ണാണ്, പ്രഗത്ഭയായ മഹദിയാണ് സയ്യിദത്ത് റാബിഅ റളിയല്ലാഹു തആല അൻഹ. വഫാത്തിന്റെ അല്പം ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലെക്ചർ എഴുതിയിട്ടുണ്ട് റാബിഅ ബീവി. അതിൽ പറഞ്ഞത്, യാ റബ്ബി, അല്ലാഹുവേ, ഞാൻ അമലുകൾ ചെയ്തത് നിന്റെ സ്വർഗം കൊതിച്ചിട്ടാണെങ്കിൽ ആ സ്വർഗം എനിക്ക് ഹറാമാക്കണം, വേണ്ട. നരകത്തിൽ എന്നെ ഇടുമോ, നരക ശിക്ഷയിൽ എന്നെ ചേർക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇബാദത്ത് ചെയ്തതെങ്കിൽ എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കണം. സ്വർഗം ആഗ്രഹിച്ചാണ് ഞാൻ ഇബാദത്ത് ചെയ്തതെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട. നരകത്തിൽ എന്നെ ഇടുമോ എന്ന് പേടിച്ചിട്ടാണെങ്കിൽ എന്നെ നരകത്ത് കൊണ്ടുപോയിട്ട് ഇട്ടോ. പിന്നെ എന്തിനാ ഇത് രണ്ടിനുമല്ല? എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ മതി, നിന്നെ ഒന്ന് കാണുക, നീ എന്നെ നോക്കുക. അല്ലാഹുവേ, നിന്റെ ലിഖാ ആണ് എനിക്ക് വേണ്ടത് എന്ന് എഴുതി വെച്ചിട്ട് വഫാത്തായി സയ്യിദത്ത് റാബിഅ ബിവി റളിയല്ലാഹു തആല അൻഹ. മരിച്ചങ്ങ് ചെല്ലുമ്പോഴേക്ക് പടച്ചോനെ കാണാന്ന് വിചാരിക്കല്ലേ. അല്ലാഹു തിരിഞ്ഞു നോക്കാത്ത വിഭാഗമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ ശരീരം തന്നത്, ഈ ജീവിതം തന്നത്, ഈ ചുറ്റുപാട് തന്നത്, ഈ സാഹചര്യം തന്നത്, ഇത് മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ കാണാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം, അത് വലിയ വിഷയമാണ്. ജീവിതത്തിന്റെ ജീവിത വഴിയോരത്തിൽ ചെറുതായിട്ട് ഒരു ഹറാം, ഒരു കറാഹത്ത് പറ്റിയപ്പോ അസ്ഫഹാനി എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ദുആ ചെയ്തു, അല്ലാഹ് ഒരു കറാഹത്തിന്റെ കണ്ണുകൊണ്ട് പറ്റിയിട്ടുണ്ട്, രണ്ട് കണ്ണിന്റെ കാഴ്ചയെന്ന് എടുത്തു കള, എനിക്ക് വേണ്ട. ഒരു കറാഹത്തിന്റെ ജീവിതത്തിൽ സ്വബോധത്തോടെ സംഭവിച്ചിട്ടുണ്ട്, ഈ കറാഹത്ത് പറ്റിയ കണ്ണുകൾ കൊണ്ട് റബ്ബേ നിന്നെ കാണാൻ എനിക്ക് കഴിയില്ല, ഈ കാഴ്ച നീ എടുത്തുകളാ എന്ന് ദുആ ചെയ്ത ചാബിഅങ്ങളിൽ പ്രമുഖനാണ് ഇമാം അസ്ഫഹാനി റഹിമഹുല്ലാ. നമ്മളൊക്കെ എന്തോ ഒരു ഹറാം ചെയ്യണം ആൾക്കാരാ, നമ്മളൊക്കെ എന്തോ ഒരു ഹറാമ ചെയ്യണം. എത്ര ഹറാമുകൾ കാണുകയും കേൾക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മൾ എവിടെയാണ് എന്റെ മുഅ്മിനീങ്ങളെ? അല്ലാഹു പൊറുത്തു തരട്ടെ. ഹറാമു ചെയ്യുമ്പോഴും ആലോചിക്കുക, ഹറാമു പറയുമ്പോഴും ആലോചിക്കുക, ഹറാമു പ്രവർത്തിക്കുമ്പോഴും ആലോചിക്കുക. അതിനുള്ള കഴിവും നിനക്ക് അല്ലാഹു തന്നതാണ്. കാണാൻ പാടില്ല, മുഅ്മിനെ കാണല്ലേ, ഹറാമു നോക്കല്ലേ, കാണല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കാണുന്ന നേരത്തും നീ ചിന്തിക്ക് ആ കണ്ണിനുള്ള ശക്തി തന്നത് അല്ലാഹുവാണ്. ഹറാമു പറയല്ലേ, ഗീബച്ച് പറയല്ലേ, കുറ്റം പറയല്ലേ, നമീമച്ച് പറയല്ലേ എന്ന് അല്ലാഹു കൽപ്പന നടത്തുമ്പോ നാവ് കൊണ്ട് വേണ്ടാത്തത് പറയുന്നുവെങ്കിൽ അതിനുള്ള കഴിവും നിന്റെ നാവിന് അല്ലാഹു തന്നത്. ഇബാദത്ത് ചെയ്യാനും നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും നന്മ ചെയ്യാതിരിക്കാനുമുള്ള ശേഷി നിസ്കാരം ഖളാക്കിയിട്ടാണോ ഉറങ്ങുന്നത്? ആ ഉറങ്ങാനുള്ള കഴിവും ആ ഉറക്കവും നിനക്ക് അല്ലാഹു തന്നത് അല്ലേ? ഒക്കെ കഴിവ് റബ്ബ് തന്നല്ലേ. അപ്പൊ നമ്മൾ കേമനാണെന്ന് കരുതണം. ഒരു കള്ളത്തരം കാണിക്കുമ്പോ, പിടിക്കപ്പെടാതിരിക്കുമ്പോ നമ്മൾ വലിയ ആളാന്ന് വിചാരിക്കണ്ട, എന്നെ പിടിച്ചില്ലല്ലോ. നമ്മളൊക്കെ പകൽമാനന്മാരാണ്. അള്ളാഹു നമ്മുടെ ഉള്ളും പുറവും നന്നാക്കി തരട്ടെ. ദുആ ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ അസ്റാറുകളും അഅലാനുകളും ഉള്ളും പുറവും നീ നന്നാക്കി തരണേ. ദിൽ വജ്ഹൈൻ എന്ന ഹദീസിൽ കാണാം, എന്താ പറയാ, ഡുവൽ ഫേസ്, രണ്ടു മുഖം. ജനത്തിന്റെ മുമ്പിൽ എത്തുമ്പോ വലിയ ആളും എല്ലാറ്റിനും മുമ്പില് ഒന്നൊറ്റക്കിരിക്കുമ്പോ മഹാനായ വസ്സാലി ഇമാമിനോട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, ഇമാം എനിക്ക് നന്നാവാൻ ഒരു വഴി പറഞ്ഞു തരൂ. ഇമാം പറഞ്ഞു, നീ ആളുകളുടെ ഇടയിൽ എന്തും ചെയ്തോ ഒരു കുഴപ്പമില്ല, നീ ഒറ്റക്കിരിക്കുമ്പോ നീ ഒന്നും ചെയ്യല്ലേ.
അയാളൊക്കെ നന്നായി പോയി എന്നാണ്. ആരും കാണുന്നില്ല, ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോ നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വെക്കണം. അള്ളാഹു നമുക്കൊക്കെ സലാമ നൽകട്ടെ. ശ്രദ്ധിക്കണം, മൊബൈൽ ഫോണുകളുടെ കാലഘട്ടമാണ്. ഞാൻ സാന്ദ്രബിയുമായി സൂചിപ്പിക്കാൻ, പറയാതെ നിവൃത്തിയില്ല, പറയാതെ നിവൃത്തിയില്ല. ചെറുതായ മക്കളുടെ അടുക്കലേക്ക് മൊബൈൽ ഫോണുകളുള്ള കാലഘട്ടമാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നിപ്പോ അല്ലേ, നമ്മളൊരു മാസത്തേക്ക് റീചാർജ് ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ വേണ്ട, ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയണേ. നിങ്ങൾ ഉപയോഗിച്ചോ, മക്കൾ വാങ്ങിക്കൊടുച്ചോ, നിയന്ത്രണം കൊടുക്കണം, നിയന്ത്രണം വെച്ചു കൊടുക്കണം. അടച്ചിട്ട റൂമിൽ മക്കൾക്ക് ഫോൺ കൊടുക്കല്ലേ. ലഅനത്തുല്ലാഹി ഇബ്ലീസ് ഒരു മനുഷ്യനെ പഴപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒന്നാമത്തെ മാർഗം കണ്ണാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു തവണ കണ്ടാൽ അതൊന്നുകൂടെ കാണാനുള്ള തോന്നൽ മനുഷ്യന്റെ കൽബിലേക്ക് ഇബ്ലീസ് ഇട്ടുകൊടുക്കുമെന്ന് മുഹമ്മദ് ഹബീബ് പറഞ്ഞു. കണ്ണിനെ സൂക്ഷിക്കണേ, ഇബ്ലീസ് നിങ്ങളെ പഴപ്പിക്കും. നിങ്ങളോട് ആ ഹറാം കാണല്ലേ, ഔറത്തിലേക്ക് നോക്കല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു തവണ നോക്കിയാൽ ഒന്നുകൂടെ അതൊന്ന് രുചിച്ചു നോക്കാൻ നിങ്ങൾക്ക് തോന്നൽ ഇബ്ലീസ് നൽകും. അതുകൊണ്ട് ആ ഭാഗ് തന്നെ, ആ ഭാഗത്തേക്കുള്ള ആ ഒരു ചിന്ത തന്നെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക, നമ്മുടെ പെൺകുട്ടികളൊക്കെ എന്താ ചെയ്യണത്, മൊബൈൽ ഫോണിലൂടെയൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണത്. ഒന്ന് ശ്രദ്ധിക്കല് നല്ലതാണ്. ടിക്ടോക്ക് ഒക്കെ വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കാലം. ഞാനിതിവിടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിങ്ങളിപ്പോ അനിസ്റ്റാൾ ചെയ്ത് പോകുന്നത് എനിക്കറിയില്ല. ഇപ്പൊ അതിപ്പോ എല്ലാരും അത് പറയണല്ലേ, നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയാണ്, ടിക്ടോക്കിൽ ഒരു വീഡിയോ കണ്ടെത്തര, വാട്സപ്പിൽ ഒരു വീഡിയോ വന്നു, 40th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഒരു വാപ്പയും ഒരു ഉമ്മയും അവരുടെ പേരമക്കളും. 40th വിവാഹ വാർഷികമാണ്, അപ്പൊ അവരുടെ പ്രായം എത്രയാ? ഈ വാപ്പയും ഉമ്മയും കിടന്ന് തുള്ളയാണ് വീട്ടിന്റെ ഉള്ളെന്ന്. സുബ്ഹാനല്ലാഹ്, എന്താ തുള്ളല് എന്നാണ്. മ്യൂസിക് ഇട്ടിട്ട് മക്കൾ ഇത് കണ്ടിട്ട് ഫോട്ടോ എടുക്കുക, കൈകൂട്ടിച്ചിരിക്കുക. വാപ്പയും ഈ വയസ്സായ മനുഷ്യനും ഈ വയസ്സായ വല്യുമ്മയും ഇവരെ വിവാഹ വാർഷിക അത്ര ആനിവേഴ്സറിയാ, എന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ തുള്ളയാണ് കൈപിടിച്ചിട്ട്. ആലോചിച്ചോറപ്പ, ആ തുള്ളൽ കഴിഞ്ഞാൽ രണ്ടു ദിവസം രണ്ടാളെയും ഗ്ലൂക്കോസ് അടിക്കേണ്ടി വരും. അമ്മാതിരി തുള്ളലാ തുള്ളണത്, എന്തിനാണ് ഈ പണിക്കൊക്കെ നിൽക്കുക? നിങ്ങൾ അങ്ങനെ തുള്ളാണെങ്കിൽ തന്നെ ഇതെന്തിനായി നാട്ടുകാരറിയിക്കണത്? എവിടെയോ നടക്കുന്ന സൗദി മുഴുവൻ വൈറലാക്കുക, സ്പ്രെഡ് ചെയ്യുന്ന സ്വഭാവം എന്തിനാണിപ്പത്? നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് സീക്രട്ടായി വെക്കണം, ഒരു പ്രൈവസി അതുണ്ടാക്കിക്കൂടെ? നാട് മുഴുവൻ അറിയിക്കുന്ന സ്വഭാവത്തിന് എന്തിനാ നിൽക്കുന്നത്? പാടില്ല മിനിങ്ങളെ, ഹറാമിയത്തിലേക്ക് എന്തിനാ? ഇത് എത്ര ആളുകൾ കാണുന്നു, അതിന്റെയൊക്കെ കുറ്റം ആരാണ് ഏറ്റെടുക്കുക? ഒന്ന് ശ്രദ്ധിക്കണം, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കില്ല നല്ലതാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ.